മൂന്ന് കിടിലൻ ആപ്ലിക്കേഷൻ, മൂന്ന് ആപ്ലിക്കേഷനിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് പേയ്മെന്റ് കാര്യം ലഭിക്കുന്നുണ്ട്. എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെനി ഫ്രം ക്യാപ്ചാ ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം മൂന്ന് കിടിലൻ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മൂന്ന് ആപ്ലിക്കേഷനിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് പേയ്മെന്റ് കാര്യം ലഭിക്കുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കണ്ടാൽ മൂന്ന് ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾക്കും കൃത്യമായിട്ട് പേയ്മെന്റ് കാര്യം ലഭിക്കുന്നതായിരിക്കും. വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. അവിടുത്തെ വീഡിയോ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓളും കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. കുറച്ചധികം നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് വീഡിയോസ്, അതായത് ഇതിൽ ആവശ്യമായിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിനു ശേഷം ആ ഒരു വീഡിയോസും കൂടെ പോയി കണ്ടു നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും കൂടുതൽ ക്യാഷ് കാര്യങ്ങൾ നമുക്ക് ഏർണിങ്സ് കാര്യം കിട്ടത്തുള്ളൂ. അപ്പൊ ഈ നേരെ വീഡിയോയിലേക്ക് വേണം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. ഹേ ഗൈസ്, ഇന്ന് നമ്മളൊരു കിടിലൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്നല്ല, മൂന്ന് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നു. മൂന്ന് ആപ്ലിക്കേഷനിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും കൃത്യമായിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് നമുക്ക് ഏർണിങ്സ് കിട്ടേണ്ടത്, എന്ത് ചെയ്താൽ നമുക്ക് കൂടുതൽ ഏർണിങ്സ് കാര്യം കിട്ടും, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞുതരാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു വീഡിയോ, ഫസ്റ്റ് നമ്മൾ രണ്ട് വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ആപ്ലിക്കേഷൻ തന്നെയാണ്. ആ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹിന്ദി ഷഫ്രി എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോസ് ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 5600 കോയിൻസ് കിട്ടി. അപ്പോൾ നമ്മൾ 5000 കോയിൻസ് 50 രൂപ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് 5000 രൂപ നമുക്ക് മൊബൈൽ നമ്പർ, പേടിഎം മൊബൈൽ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ജൂലൈ 13 8:17 AM നമ്മൾ വിഡ്രോ കാര്യങ്ങൾ ചെയ്യുന്നത്. 8:18 AM നമ്മൾ വിഡ്രോ കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്ക് എപ്പോഴാണ് പേയ്മെൻറ്റ് കിട്ടുന്നത് എന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വിഡ്രോ കാര്യങ്ങൾ ചെയ്തു. 8:18 AM ആയപ്പോൾ വിഡ്രോ കാര്യങ്ങൾ ഹിന്ദി ഷാഖ്രി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് വിഡ്രോ കാര്യങ്ങൾ ചെയ്തു. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ മകൻ ദേഗോ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും നമ്മൾ വിഡ്രോ കാര്യങ്ങൾ ചെയ്യുവാണ്. 34,000 അടുപ്പിച്ച് കോയിൻസ് കാര്യങ്ങൾ എനിക്ക് അവൈലബിൾ ആണ്. നമ്മൾ റെഫർ ബൈപ്പാസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 5000 കോയിൻസ് ഞാൻ ഇവിടെയും നമ്മൾ വിഡ്രോ ചെയ്യുവാണ്. ഇവിടെയും നമ്മൾ സെയിം പേടിഎം നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ജൂലൈ 13 8:19 AM തന്നെ നമ്മൾ വിഡ്രോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ടൈം കാര്യങ്ങൾ നോക്കിയല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റെഡീം കാര്യങ്ങളും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ടൈം, നമുക്ക് എപ്പോൾ വിഡ്രോ കാര്യങ്ങൾ കിട്ടും, എപ്പോൾ പേയ്മെൻറ്റ് കിട്ടുമെന്ന് നോക്കാം. 12:55 അതായത് ഉച്ചയ്ക്ക് 12:55 നമുക്കൊരു മെസ്സേജ് വന്നായിരുന്നു. അതെവിടെ നമുക്ക് പേടിഎമ്മിൽ നിന്നും 50 രൂപ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നായിരുന്നു. സോ അപ്പോൾ നമുക്ക് നേരെ മെസ്സേജ് വന്നിട്ടുണ്ട്. 12:53 താഴത്തെ ഏറ്റവും അവസാനത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മെസ്സേജ് മാത്രമേ വന്നുള്ളൂ, രണ്ടാമത്തെ ആപ്ലിക്കേഷനിൻ്റെ മെസ്സേജ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, പേടിഎം ഓപ്പൺ ആക്കി. പേടിഎമ്മിൽ നമ്മൾ ബാലൻസ് ആൻഡ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. അപ്പോൾ ബാലൻസ് ആൻഡ് ഹിസ്റ്ററി നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് 2145 രൂപ അവൈലബിൾ ആണ്. ഇതിവിടെ നമുക്ക് 12:53 PM നമുക്ക് 50 രൂപ മകൻ ടേക്കോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നിന്നും 50 രൂപ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഏകദേശം 50 രൂപ കിട്ടിയല്ലോ. ഹിന്ദി ഷക്രി എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ നിന്നും ഇതുവരെ മെസ്സേജൊന്നും വന്നിട്ടില്ല. പക്ഷേ 1:20 എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, 1:20 ഒരു 1:05 നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. 50 രൂപ നമുക്ക് മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പേടിഎമ്മിലേക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ വീണ്ടും നമ്മൾ പേടിഎം ഓപ്പൺ ആക്കി, ബാലൻസ് ആൻഡ് ഹിസ്റ്ററി കാര്യങ്ങൾ ഓപ്പൺ ആക്കി. ഇതിവിടെ നമുക്ക് 2095 ഇതിവിടെ നമുക്ക് എമൗണ്ട് നോക്കുക. 1:05 PM ആയപ്പോൾ ഇവിടെ നമ്മൾ 12:53
അതിനുശേഷം 1:05 PM ഇങ്ങനെ രണ്ട് ആപ്ലിക്കേഷനിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ വന്നു. ഫസ്റ്റ് നമ്മൾ വിഡ്രോ അടിച്ചു ഹിന്ദി ശക്രി, അത് രണ്ടാമത് പേയ്മെൻറ്റ് വന്നു. മകൻ്റെയൊക്കെ നമ്മൾ രണ്ടാമത് വിഡ്രോ അടിച്ചു, അതിൽ നിന്നും ഫസ്റ്റ് പേയ്മെൻറ്റ് കാര്യം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ആപ്ലിക്കേഷനിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയല്ലോ. അപ്പോൾ ഇതിന് ശേഷം ഇനി നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുവാണ്. ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനുണ്ട്. ആപ്ലിക്കേഷൻ 3 എന്ന് പറഞ്ഞ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 10K ഡൗൺലോഡ്സ് ഉള്ള 19 MB ഉള്ള 4.2-star റേറ്റിംഗ് ഉള്ള ഒരു പുതിയൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ജസ്റ്റ് ഒരു ടാസ്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പോലും നല്ല രീതിയിൽ പോയിന്റ്സ് ഒക്കെ കിട്ടും. 10x റിവാർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടാസ്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. വന്ന് വേണ്ടത് അവിടെ നമ്മൾ ടിക്ക് കാര്യങ്ങൾ കൊടുക്കുക, ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് വായിച്ചു നോക്കുക, അതിനുശേഷം അക്സെപ്റ്റ് കാര്യങ്ങൾ ഒന്ന് ചെയ്തേക്കാം. അതിനുശേഷം ഇതോടെ നമ്മൾ റഫർ കോഡ് കാര്യങ്ങളും ആഡ് ചെയ്യണം. ഒന്നിരിക്കൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 80 points നമ്മൾ റഫർ കോഡ് കാര്യങ്ങളും അടിച്ചതുകൊണ്ട് ബോണസായിട്ട് റിവാർഡ്സ്, അവർ വെൽക്കം ബോണസായിട്ട് 80 coins നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 80 coins ഒക്കെ നമുക്ക് വിഡ്രോ ചെയ്യാം, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മിനിമം വിഡ്രോയിൽ 1 രൂപയാണ്, അത് നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചേക്കാം. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറേ ട്രിക്ക് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രിക്കൊക്കെ ഞാൻ പറഞ്ഞ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ട്രിക്ക് വീണ്ടും വീണ്ടും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് റിവാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതവിടെ നമുക്ക് പ്ലേ ടൈം ഗെയിംസ്, ടെക്സ്റ്റ് ടൈപ്പിംഗ്, ഫ്ലിപ്കാർട്ട്സ്, നമുക്ക് ക്വിസ്, ഇമേജ് പസില്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? ടെക്സ്റ്റ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ 3rd ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ടെക്സ്റ്റ് ടൈപ്പിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ടെക്സ്റ്റ് ടൈപ്പിംഗിനകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്താ, ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ഈസി ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരു 4-step വെരിഫിക്കുക, അതായത് 4 steps നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ വേണമെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. 4-step വീഡിയോ എന്ന് പറഞ്ഞ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആ ഒരു വീഡിയോ പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോയിന്റ്സ്, നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത പോയിന്റ്സ് ഒക്കെ കിട്ടും. ഇതവിടെ നമ്മൾ ജിയോ സിനിമ, അവർ പറയുവാണ് ഒരു ആഴ്ചയൊക്കെ നമ്മൾ 4-5 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ പേയ്മെൻറ്റ് കിട്ടൂ എന്ന് പറയുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ ഒന്ന് ക്ലിക്ക് ചെയ്തു, നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയി. പ്ലേ സ്റ്റോറിൽ പോയി മാത്രമേ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് കാര്യങ്ങളും ചെയ്തു, അതായത് ഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ജിയോ സിനിമ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് ഒരു 2-3 മിനിറ്റ് നിങ്ങൾ വെറുതെ വെച്ചുകൊണ്ടിരിക്കുക. വച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിരിക്കലും നിങ്ങൾക്ക് മെസ്സേജ് വരും, അതല്ലെങ്കിൽ ചുമ്മാ നിങ്ങളുടെ ഒരു നമ്പർ കൊടുത്ത് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ അങ്ങ് ചെയ്തേക്കുക. ഓൾറെഡി നിങ്ങൾ ചെയ്ത രജിസ്ട്രേഷൻ മതി, അതൊന്ന് ചെയ്തേക്കുക. ഇത് ഈ ഒരു മെസ്സേജ് വന്നില്ലെങ്കിൽ മാത്രം. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഓഫറിൽ 260 points എനിക്ക് ഫ്രീ ആയിട്ട് അവർ ക്രെഡിറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 260 points എനിക്ക് കിട്ടിയിട്ടുണ്ട്. ടോപ്പിൽ നമുക്ക് 80 points ആയിരുന്നു. നമ്മൾ നേരെ നമുക്ക് വാലറ്റ് കാര്യങ്ങൾ പോവാം. പോയിൻറ്റ് ഹിസ്റ്ററി നോക്കി 80 + 260 ടോട്ടൽ നമുക്ക് 340 points നമുക്ക് വാലറ്റിൽ ആഡ് ആവും. അപ്പോൾ ജസ്റ്റ് ഒരു വെയിറ്റ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് കറക്റ്റായിട്ട് 80 ആ ഒരു സ്ഥാനത്ത് 340 നമുക്ക് ആവുന്നതായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തത് ഇവിടെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്, 340 points ആയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ടൈപ്പിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനും ചെയ്യാം. ഇവിടെ നമ്മൾ നിങ്ങൾ ഓക്കെയാൽ മതി. ഇതവിടെ നമുക്ക് ഒരുപാട് ടെക്സ്റ്റ്, ഈ ഒരു ടെക്സ്റ്റ് ഇതൊരു ക്യാപ്ചയാണ്, പക്ഷേ ഇതൊരു സുഖമില്ലാത്തൊരു ടൈപ്പ് ക്യാപ്ചയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ക്യാപ്ച നമ്മൾ താഴെ അടിക്കണം. ഒരു ദിവസം നമുക്ക് 5 captchas വീതം നമുക്ക് തരും. നമുക്ക് ഇന്ന് ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. 1 മിനിറ്റിനകത്ത് നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്ത് തീർക്കണം, 10 points വീതം നമുക്ക് കിട്ടും. അതായത് ഈ ഒരു ക്യാപ്ചയ്ക്ക് 2 attempt ഉണ്ട്. ഇൻ കേസ് ഒരിക്കൽ തെറ്റിപ്പോലും വീണ്ടും നമുക്കും കൂടെ ഒന്നും കൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ലെങ്താണ്, 1 മിനിറ്റിന് കൊണ്ട് നമ്മൾ ടൈപ്പ് കാര്യങ്ങളും ചെയ്ത് തീർക്കണം. അത് നിങ്ങൾക്ക് 5 എണ്ണം മാത്രമേ ഒരു ദിവസം ചെയ്യാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലിപ്കാർട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു ദിവസം നമുക്ക് 3 cards ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓരോ കാർഡിലും ഓരോ പോയിൻറ്റ്സ് വീതം ഉണ്ടാവും. അങ്ങനെ 3 cards നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സ് കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 cards ഓപ്പൺ ചെയ്യുവാണ്, 2 cards ഓപ്പൺ ചെയ്തു, ഇനി 3rd card കൂടെ ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ടോട്ടല് 18 points നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ക്ലെയിം നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ഈ ഒരു പോയിൻറ്റ്സ് എന്ത് ചെയ്യും,
ഓട്ടോമാറ്റിക്കലി ക്ലെയിം ആവുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ക്ലെയിം കാര്യങ്ങളും വന്നു, ഇവിടെ നമുക്ക് ക്ലെയിം നോ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമുക്ക് പോയിന്റ്സ് കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. ഇന്നത്തെ ഈ ഒരു ഫ്ലിപ്പ്കാർട്ട്സിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. ഇതിനുശേഷം നമുക്ക് ക്യുസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇമേജ് പസിൽ, ലക്കി നമ്പർ കോൺടെസ്റ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് വരുവാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, ചില എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി സ്പിൻ എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഒരു ദിവസം നമുക്ക് 12 സ്പിൻ നമുക്ക് കിട്ടും. അതായത് ഒരു ജസ്റ്റ് ഒരു സ്പിൻ ചെയ്യുക, അപ്പോൾ നമുക്ക് ഒരു കോയിൻസ് കാര്യം കിട്ടും, ആ ഒരു കോയിൻസ് നമുക്ക് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ 12 സ്പിൻ ഒരു ദിവസം നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ 12 സ്പിൻസ് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നു. ടോട്ടൽ നമുക്ക് 366 പോയിൻസ് ആയി. ഇതിനുശേഷം നമുക്ക് അവർ പറയുവാണ് ഒരു മണിക്കൂറിന് ശേഷമേ അടുത്ത സ്പിന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വരുന്നു, അടുത്ത സ്പിന്ന് കാര്യങ്ങളും ചെയ്യുന്നു, ആ ഒരു കോയിൻസ് നമുക്ക് ആഡ് ചെയ്യുന്നു. സോ ഇത് മാത്രമല്ല, ഇവിടെ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷന് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടാസ്കിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയുണ്ട്, അത് നമ്മൾ ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേ ടൈം ഗെയിം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടുന്ന ഒരു കിടിലൻ ട്രിക്ക് കാര്യങ്ങളൊക്കെയാണ്. അതിനുവേണ്ടി സ്ക്രീൻ അലൈവ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു. നമ്മൾ റെഡ്മി ഫോൺസ് അല്ലെങ്കിൽ സ്ക്രീൻ അലൈവ് യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ചായ ഓടിച്ചിട്ട് വരിക, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് ഉറങ്ങിയിട്ട് തിരിച്ചു വരിക, അപ്പോൾ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ആഡ് ആകുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോസ് നമ്മൾ തൊട്ട് മുമ്പിലത്തെ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസ്, വെറുതെ ഇരുന്ന് കാശുണ്ടാക്കാം എന്ന് പറഞ്ഞൊരു വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് എന്തായാലും പോയി കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ടാസ്ക് കാര്യങ്ങൾ വീണ്ടും ചെയ്യാം. അതല്ല, നമ്മൾ ഇപ്പോൾ ഞാൻ വാലറ്റിൽ നമുക്ക് 3.66 രൂപയുണ്ട്. സോ അതിൽ നമ്മൾ വിഡ്രോ കാര്യം ചെയ്യാൻ പോവുകയാണ്. പേടിഎം ആണ് മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, ബാക്കിയുള്ളതൊക്കെ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ പേടിഎമ്മിലേക്ക് വിഡ്രോ കാര്യം ചെയ്യുന്നു. പേടിഎമ്മിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. 200 coins 2 രൂപ, 100 coins 1 രൂപ. 100 coins മതി നമുക്ക് വിഡ്രോ കാര്യം ചെയ്യാൻ വേണ്ടി. അതല്ല, നമുക്ക് 500 coins 5 രൂപ, 1000 coins അതിൽ 10 രൂപ, പിന്നെ നമ്മൾ 10,000 coins 100 രൂപ, അങ്ങനെ നമുക്ക് കുറേ ക്യാഷ് കാര്യങ്ങൾ വിഡ്രോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ 2 രൂപയാണ് വിഡ്രോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 11:15 ടൈം എന്ന് പറയുന്നത് July 13 വിഡ്രോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് പക്കയാണ്. നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കാം. ഇവിടെ നമ്മൾ വിഡ്രോ കാര്യങ്ങൾ ചെയ്തു, നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ മെസ്സേജ് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വീഡിയോ, ഇതവിടെ നമ്മൾ അവർ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, 10x റിവാർഡിൽ നിന്നും നിങ്ങൾക്ക് പേടിഎം ഇല്ല, ഒരു 10 രൂപ വന്നിട്ടുണ്ട്, സോറി 2 രൂപ വന്നിട്ടുണ്ട്, പോയി നോക്കുക എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പേടിഎമ്മിലേക്ക് നേരെ പോകാം, ബാലൻസ് ആൻഡ് ഹിസ്റ്ററി കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാം. പേയ്മെൻറ്റ് കാര്യങ്ങൾ ഇതവിടെ നമുക്ക് 2 രൂപ പേയ്മെൻറ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ആഡ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. 10x റിവാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ. അങ്ങനെ നമ്മൾ 3 ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി. 2 ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 3rd ആപ്ലിക്കേഷൻ, ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് കാരണം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ 4-step വീഡിയോ, അതായത് ഒരു 4 step യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത വീഡിയോസ്, അതായത് ആപ്ലിക്കേഷൻ കൂടെ വീണ്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോസ് ഞാൻ താഴെ 4-step വീഡിയോ എന്ന് പറഞ്ഞ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടാവും, ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കുക. പിന്നെ നമ്മൾ വെറുതെ ഇരുന്ന് കാശ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ്റെ വീഡിയോസും താഴെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു വീഡിയോസും കൂടെ പോയി കണ്ടു നോക്കുക. അപ്പോൾ ആ ഒരു ട്രിക്കൊക്കെ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാതെ ജസ്റ്റ് നമുക്ക് ടാസ്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ അൺലിമിറ്റഡ് ട്രിക്ക്, വേറെ എന്തെങ്കിലും ട്രിക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ചെക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ട്, അതായത് ഫസ്റ്റത്തെ 2 ആപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് 24 മണിക്കൂറിനകത്തായിരിക്കും പേയ്മെന്റ് കാര്യം ലഭിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് സൺഡേ നമുക്ക്, അതായത് ഞായറാഴ്ച നമുക്ക് പേയ്മെന്റ് കാര്യം കിട്ടത്തില്ല. പിന്നെ നമുക്ക് ബാങ്ക് ലീവായിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് പേയ്മെന്റ് കാര്യം ഇവർ തരത്തില്ല. എന്നിരുന്നാൽ പോലും ആ ഒരു പൈസ നമുക്ക് തൊട്ടടുത്ത ദിവസം, അതായത് മൺഡേ നമുക്ക് പേയ്മെന്റ് കാര്യം ലഭിക്കുന്നതായിരിക്കും, ആ ഒരു പൈസയും ചേർത്ത് ചെയ്യണം. അതിനുശേഷം നമ്മൾ 3rd ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതിലൊരു 4-step വീഡിയോസ് കാര്യം യൂസ് ചെയ്യണം. അതിൻ്റെ വീഡിയോസ് ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ നിങ്ങൾ പോയി കണ്ടു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പേയ്മെന്റ് കാര്യം ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, വെറുതെ ഇരുന്ന് കാശ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണോ പറയുന്നത് അതേ കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ മതി. അത് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പേയ്മെന്റ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഗൈസ്, വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആണോ, ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിലും കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. അവിടെ എന്തായാലും മറ്റു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.